ജിൻഡോയെ സമാധാനിപ്പിക്കാൻ അവസാനം ഗബ്രി തന്നെ വേണ്ടി വന്നു. തുടക്കം മുതൽ അവസാനം വരെയുള്ള ജേണി വീഡിയോയായി ബിഗ് ബോസ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു എല്ലാവരെയും. എല്ലാവരും കരച്ചിലായിരുന്നു. അവസാനം ജിൻഡോയുടെ കരച്ചിലാണ് നിർത്താൻ പറ്റാതിരുന്നത്. ജിൻഡോ അത്രയും ഇമോഷണലാണ്, ആ കാണുന്ന മനുഷ്യനെ ഉള്ളത് കേട്ടോ. ട്രെയിനറാണ്, ആശാനാണ്, അതാണ് ഇതാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ചെറിയൊരു കാര്യം മതി സങ്കടപ്പെടാനും കരയാനും. പക്ഷെ ഇതൊരു നിസ്സാര കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ വീഡിയോയിൽ ജിൻഡോ, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കിവിടെ മനസ്സോറന്ന് സംസാരിക്കാൻ ആരും ഇല്ല ബിഗ് ബോസ് എന്നൊക്കെ ബിഗ് ബോസിനോട് പറയുന്നൊരു സീനുണ്ട്. അത് കണ്ടതിന് ശേഷം വീഡിയോ അവസാനിച്ചപ്പോൾ അത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ജിൻഡോ കരഞ്ഞുകൊണ്ടിരുന്നത്, എനിക്കിവിടെ ആരുമില്ല. ശരിയായിരുന്നു, സത്യമാണ് ഗബ്രി, സത്യമാണ്. ഗബ്രി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജിൻഡോയുടെ കരച്ചിൽ മാറാൻ വേണ്ടി. സാറിയില്ല സാറിയില്ല, പോട്ടെ പോട്ടെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗബ്രി. അപ്പോൾ ജിൻഡോ ആണെങ്കിൽ, എനിക്കിവിടെ ആരുമില്ലായിരുന്നു ഗബ്രി, ഞാൻ ഒറ്റയ്ക്കായിരുന്നു, സത്യമാണ്, സത്യമാണെന്ന് പറഞ്ഞു. നല്ല കരച്ചിലായിരുന്നു കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഗബ്രി അടിപൊളിയായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ഗബ്രിക്ക് കപ്പ് നേടാനും ഫൈനൽ ഫൈവിലെങ്കിലും എത്താനും പറ്റിയേനെ. പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്രൂപ്പ് കളിച്ച എല്ലാവരും എവിക്റ്റ് ആയത് നമ്മൾ കണ്ടതാണ്. എന്താണെങ്കിലും ഡിസേർവ് ചെയ്യുന്ന ആൾക്ക് തന്നെ കപ്പ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.